നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയം ഇന്ന് സംസ്ഥാനത്തെ കത്തി പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ആകമാനം നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായിട്ട് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സംഭരണ ശേഷിയെ ചൊല്ലിയും അതോടൊപ്പം തന്നെ പുതിയ ഡാം, അതായത് നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യം ഇപ്പോൾ കേരളം മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം സാമൂഹ്യ സേവന പ്രവർത്തകർ വഴിയും അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളും ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ, സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ ഈ പ്രശ്നത്തെ ഇപ്പോൾ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെയും വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, വാട്സപ്പ് വഴിയൊക്കെ ഇതിൻ്റെ സന്ദേശങ്ങളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം ഉൾപ്പെടെ ഇത്തരത്തിൽ വാർത്തകൾ ഷെയർ ചെയ്ത് വരുമ്പോൾ നിലവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളിയാണ് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയാണ്, അതോടൊപ്പം തന്നെ ഭൂകമ്പ സാധ്യത നിലനിൽക്കുന്ന മേഖല, അതോടൊപ്പം തന്നെ വർഷങ്ങളുടെ പഴക്കമുള്ള ഡാം. ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. യു എൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠന വിഭാഗം ഇപ്പോൾ ഡാമിന് ബലക്ഷയമുണ്ട്, ഇത് പുതുക്കി പണിതേ മതിയാകൂ എന്നും ഡീകമ്മീഷൻ ചെയ്യേണ്ടത് അനിവാര്യമെന്നും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ 40-50 ലക്ഷം പേരുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്നും രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നും കൃത്യമായിട്ട്, അതായത് വേണ്ട മുൻകരുതലുകൾ അതോടൊപ്പം തന്നെ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട സർക്കാരുകൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. മേൽനോട്ട സമിതിയെ കൃത്യമായിട്ട് നിയോഗിച്ച് എത്ര അടി ജലം ഇതിന് പരമാവധി സംഭരണ ശേഷിയായിട്ട് നിലനിർത്താൻ ആകുമെന്ന കാര്യത്തിൽ ബുധനാഴ്ച അഭിപ്രായം അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യം 139 അടിയിൽ താഴെ നിർത്തുക എന്നുള്ളതാണ്. തമിഴ്നാടിന്റെ ആവശ്യം ഇത് 142 മുകളിലേക്ക് എത്തിച്ച് ഏകദേശം 152 വരെ ആക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശം, രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് രണ്ടോളം വരുന്ന അഭ്യർത്ഥനകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന്, ഡാമിന്റെ, അതായത് സുരക്ഷാ മുൻകരുതലിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നിശ്ചിത അളവിൽ കൂടുതൽ, ഇനിയിപ്പോൾ തുലാവർഷം എത്തിയിരിക്കുകയാണ്, നിലവിൽ വീണ്ടും വെള്ളം സമൃദ്ധമാകുന്നതിന് വേണ്ടി സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2200 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നീരൊഴുക്ക് കുറവാണ് എങ്കിലും നിലവിൽ, അതായത് തുലാവർഷം പ്രമാണിച്ച്, വീണ്ടും ശക്തമായ മഴ വൃഷ്ടി പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിശ്ചിത അടിവെള്ളം വീതം, അതായത് പെരിയാറിലേക്ക് ഒഴുക്കിവിടണമെന്ന് ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒഴുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പെങ്കിലും അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്നും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി സംസ്ഥാന സർക്കാർ പറയുന്നത്, ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നമ്മുടെ നിലവിൽ സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകൾ പ്രചരിക്കുന്ന ചിലതൊക്കെ ഇന്ന് പൊട്ടും എന്ന രീതിയിലൊക്കെ ചില വാർത്തകൾ പ്രചരിക്കുന്നു. ജനങ്ങളെ ഭീതിയിലാക്കുന്ന തരത്തിൽ വാർത്തകൾ ഷെയർ ചെയ്യരുത്, പങ്കുവെക്കരുത് എന്ന തരത്തിലും ഇപ്പോൾ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുതിയ ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കുന്നു. 1500 കോടി രൂപയുടെ പ്രധാന പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ജല കമ്മീഷന് മുൻപാകെ ഡിസംബർ മാസത്തോടെ സമർപ്പിക്കാൻ ആകുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തിൽ ഇതിന് നിർണായകപ്പെട്ട വിവരങ്ങൾ കൈമാറി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇന്ന് പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ നടക്കുകയാണ്. ഒന്ന്, ഇടുക്കി ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ മറ്റ് ജല കമ്മീഷൻ സെക്രട്ടറിമാർ, കേന്ദ്ര ജല കമ്മീഷൻ ചെയർമാൻ എന്നിവരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട് പ്രതിനിധികളും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് എത്ര അടി വെള്ളം, അതായത് മുല്ലപ്പെരിയാർ സംഭരണ ശേഷിയിൽ നിലനിർത്താനാകുമെന്ന് സുപ്രീം കോടതി അറിയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നിർണായക തീരുമാനങ്ങൾ ഇന്നുണ്ടാകും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രധാന അറിയിപ്പുകളാണിത്, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.